മദ്യ നിരോധനത്തിനെ കുറിച്ചാണ്. മദ്യത്തിന്റെ ദുഷഫലങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുവരികയാണ്. ആവർത്തിക്കപ്പെടുന്ന മദ്യദുരന്തങ്ങൾ, വാഹനാപകടങ്ങൾ, കുടുംബഛിദ്രങ്ങൾ തുടങ്ങിയവയാണ് മദ്യപാനം മൂലം സംഭവിക്കുക. കൊല്ലുകാകുന്ന മീഞ്ഞം തരുന്ന വൈപ്പിന്തുടരുന്ന ഇവയെല്ലാം വിഷമദ്യം കഴിച്ച ആളുകൾ മരിക്കുകയും നിരവധി ആളുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ അംഗവൈകല്യം ഉണ്ടാകുകയോ കാഴ്ച നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ദുരന്തങ്ങളാണ്. മദ്യത്തിനെതിരായി ശക്തമായ ബോധവൽക്കരണമുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് മദ്യം ഉപയോഗിക്കുന്നതെന്നും ക്രമേണ കൂടി വരികയാണ്. ഈ വിപത്ത് മൂലം എത്ര റോഡുണ്ടാകുന്നു. റോഡിൽ പൊഴിയുന്ന മനുഷ്യ ജീവങ്ങളെ എണ്ണം കൂടി വരുന്നു. ഇന്ത്യയിലെ വിവാഹമോചനത്തിൽ 50% മദ്യപാനം മൂലം നടക്കുന്നതാണ്. മദ്യം കുടുംബജീവിതത്തിൽ സ്വരക്കേടുകൾ ഉണ്ടാക്കുന്നു. ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും മദ്യാഷ്ടപ്പി കൊടുക്കുന്ന പതിവാണ് നാം ഇന്നു കാണുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. മദ്യപിക്കുക, വണ്ടി ഓടിക്കുന്നത്, ശിശ്വാസം എന്നീ മുദ്രകൾ മദ്യക്കുപ്പയിൽ പതിച്ചിട്ടുണ്ട്. എന്നാൽ അത് പ്രാവർത്തികമാക്കാനുള്ള വിവേകം ഇല്ലാതെയായിരുന്നു. മദ്യപാനം മാനദ്ദേവിയുടെ ലക്ഷണമായി കരുതുന്നവരാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. ആദ്യമേ എന്ന് രസത്തിൽ തുടങ്ങും, ക്രമേണ അതിരടിമപ്പെടുന്നു. ഇത് നമ്മുടെ സമൂഹത്തെ വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുന്നത്. ഓരോ വർഷവും എത്ര കോടി രൂപയുടെ മദ്യമാണ് നമ്മളെ കുടിച്ചു തീർക്കുന്നത്. സർക്കാർ കടക്ക് നമ്മെ ഞെട്ടിപ്പിക്കുന്നു. ഈ നമ്മുടെ കുടുംബത്തെ വലിയൊരു കടക്കണിയിലാക്കി. നാം എന്തിനു മദ്യം കുടിക്കണം? നാം ഓരോരുത്തരും ചിന്തിച്ച് മദ്യം കഴിക്കില്ലെന്ന് തീരുമാനിക്കണം. മദ്യം വിഷമാണ്, അതിണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം നാം ഓരോരുത്തരും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സ്വന്തം നാട് മദ്യങ്ങൾ നാടാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.